നമസ്കാരം. കഴിഞ്ഞ ദിവസം ഗുലാം നബി ആസാദിൻ്റെ രാജിയെ തുടർന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള രാജിയെ തുടർന്നാണ് G23 എന്ന കൂട്ടായ്മയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഗുലാം നബി ആസാദിനെ പോലുള്ള കപിൽ സിബലിനെ പോലുള്ള ധാരാളം ആളുകൾ ഈ G23 എന്ന കൂട്ടായ്മയിലുണ്ടായിരുന്നു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ശുദ്ധീകരിക്കപ്പെടണം, നെഹ്റു കുടുംബം നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണം, കഴിവുള്ള കോൺഗ്രസ് നേതാക്കളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം, പ്രാദേശികമായി നേതാക്കളെ സൃഷ്ടിക്കുന്ന നയം സ്വീകരിക്കണം എന്നൊക്കെ വളരെ പുരോഗമനപരവും നമുക്ക് കേട്ടാൽ തന്നെ ശരിയെന്ന് തോന്നുന്നതുമായ വസ്തുതകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിനുള്ളിൽ G23 എന്നൊരു കൂട്ടായ്മ രൂപപ്പെടുന്നത്. പക്ഷേ G23 എന്ന കൂട്ടായ്മ അതിനുള്ളിലെ മുതിർന്ന നേതാക്കൾ ഈ ഗുലാം നബി ആസാദിനെ പോലെ 5ഉം 6ഉം പതിറ്റാണ്ട് കാലം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സേവിച്ചിരുന്ന ആളുകളെ കേൾക്കാൻ നെഹ്റു കുടുംബം തയ്യാറായിരുന്നില്ല. പക്ഷേ അത് കാരണം ഇങ്ങനെ ഓരോരോ നേതാക്കളായി പാർട്ടി വിടുകയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നെഹ്റു കുടുംബം നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വം മുൻനിര നേതാക്കളുമായുള്ള ആശയവിനിമയം തകരാറിലായിരിക്കുന്നു എന്നതാണ്. എന്തായാലും ഗുലാം നബി ആസാദിൻ്റെ രാജിക്ക് ശേഷം വലിയ ചർച്ചകൾ G23നെക്കുറിച്ച് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KV തോമസ്, കോൺഗ്രസിൽ നിന്ന് ഏതാണ്ട് പുറത്താക്കപ്പെട്ട KV തോമസ് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. നമ്മളെല്ലാവരും കരുതും പോലെ G23 എന്നത് ഈ നേതാക്കളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള MP ആയ ശശി തരൂർ പോലും G23 ഉൾപ്പെടുന്നു എന്നതാണ് എന്ന ഒരു വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് KV തോമസ് നടത്തിയിരിക്കുന്നത്. ഇനിയും ചില നേതാക്കൾ ഒരു പക്ഷേ G23 വരാൻ സാധ്യതയുണ്ട്. ഗുലാം നബി ആസാദ് ഒരു പക്ഷേ പുതിയ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ നേതാക്കൾ എത്തും എന്നുറപ്പാണ്. ശശി തരൂർ അടക്കമുള്ളവർ കോൺഗ്രസ് വിടാൻ കാത്തിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ KV തോമസ് നൽകുന്നത്. പുതിയ പാർട്ടി രൂപീകരിക്കാൻ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ G23 നേതാക്കൾ തീരുമാനിച്ചിരുന്നു എന്നാണ് KV തോമസ് പറയുന്നത്. അതായത് അവർ കഴിഞ്ഞ 2022 മാർച്ച് 12ാം തീയതി ദില്ലിയിൽ യോഗം ചേർന്നു. അവിടെ വച്ച് തന്നെ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. പക്ഷേ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ഇപ്പോൾ സാധ്യമല്ല, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രയാസങ്ങളുണ്ട്, നിരവധി തടസ്സങ്ങളുണ്ട് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അത്തരം വാദമുഖങ്ങൾക്കാണ് ആ യോഗത്തിൽ പ്രാമുഖ്യം കിട്ടിയത് എന്നുള്ളത് കൊണ്ട് തന്നെ G23 പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന മോഹം ആ യോഗത്തിൽ അസ്തമിച്ചു. അങ്ങനെ നിരവധി നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വം മാറും, കോൺഗ്രസിൻ്റെ ശൈലി മാറും, കോൺഗ്രസ് തിരികെ വരും എന്ന വിശ്വാസത്തോടുകൂടി പാർട്ടിയിലുണ്ട്. പക്ഷേ ഈ വിശ്വാസമെല്ലാം നശിച്ച് രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിച്ചിരിക്കുന്ന നേതാക്കളുമുണ്ട്. AK ആൻ്റണിയെ പോലുള്ള സമുന്നതരായ നേതാക്കൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നേതാവാണ് AK ആൻ്റണി. അദ്ദേഹം ദീർഘകാലം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ളയാളാണ്. അദ്ദേഹം പോലും ദില്ലിയിലെ ദിവസങ്ങൾ തനിക്ക് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഇല്ല എങ്കിലും കുഴപ്പമില്ല, ദില്ലിയിൽ ഇനി തുടരാൻ വയ്യ എന്ന നിലയിൽ വളരെ സൗമ്യഭാവനായ നെഹ്റു കുടുംബത്തോട് എന്നും വിധേയത്വം പുലർത്തിയിട്ടുള്ള, നെഹ്റു കുടുംബത്തിനെതിരെ യാതൊന്നും വിമതമായി ഒന്നും ശബ്ദിക്കാത്ത ഒരു നേതാവാണ് AK ആൻ്റണി. ആ AK ആൻ്റണി പോലും ദില്ലിയിലെ പണി മതിയാക്കി കേരളത്തിൽ ഒരു വീടിനുള്ളിൽ മുറിയിൽ കഥകടച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അത്രമാത്രം കോൺഗ്രസ് നേതൃത്വം ധാർഷ്ട്യത്തോടുകൂടി നേതാക്കളോട് പെരുമാറുന്നു, നേതാക്കളെ അവഗണിക്കുന്നു എന്നതാണ്. പുതിയ AICC അധ്യക്ഷനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂരിൻ്റെ പേര് കേട്ടതാണ്. പക്ഷേ KV തോമസിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് ശശി തരൂർ പോലും പാർട്ടി വിടാൻ കാത്തിരിക്കുകയാണ് എന്നാണ് നൽകുന്ന സൂചന. ഈ വെളിപ്പെടുത്തലുകൾ നൽകുന്ന സൂചന ഒരു പക്ഷേ ഗുലാം നബി ആസാദ് ഒരു പുതിയ പാർട്ടിയിലേക്ക് കടക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ ശശി തരൂരും AK ആൻ്റണിയും ഒരു പക്ഷേ KV തോമസും അടക്കമുള്ള നേതാക്കൾ ഈ പുനരാലോചനയ്ക്ക് തയ്യാറായേക്കാം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.